ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ചെടിയാണ് കനകാംബര ചെടിയാണ്. ഇത് അറിയാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ല. നാട്ടിൻ പ്രദേശങ്ങളിലും ഇപ്പോഴും ഒട്ടുമിക്ക എല്ലാ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. പണ്ട് കാലത്ത് ഇതൊക്കെ കോർത്തിട്ട് നമ്മൾ തലയിലൊക്കെ ചൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഒരുപാട് ഉണ്ടാകുമ്പോൾ മൂക്ക് ഇടക്കിടക്ക് വീട്ടിൽ നിന്നൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ഇത് പല വെറൈറ്റിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളെടുത്ത് വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വലുപ്പമില്ല പൂവിന്, ചെറിയ കുറച്ച് നീണ്ടിട്ടുള്ളൊരു പൂവാണ്. ഇപ്പോൾ ഇതിൽ നിറച്ച് പൂവിട്ടിട്ടുണ്ട്. ഈ മാർച്ച് ഏപ്രിൽ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലവറിങ് സീസണാണ്. മൊത്തം പൂക്കളിടുന്നൊരു സീസണും കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് കനകാംബരം ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മളങ്ങനെ പോട്ടിലൊക്കെ വെച്ച് ഒരുപാട് കെയർ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ചെടിയൊന്നുമല്ല. നമ്മുടെ പറമ്പിൽ നനച്ചില്ലെങ്കിലും ഇങ്ങനെ ആ ഒരു ഇതിൽ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. പ്രത്യേകിച്ച് മണമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലരിത് പൂജ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഇതുപോലെ തലയിൽ ചൂടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഒരുപാട് ഉണ്ടായപ്പോൾ നിങ്ങളുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ എപ്പോഴൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല. പറമ്പിന് തെങ്ങിനൊക്കെ വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ടെന്നേ ഉള്ളൂ. എന്നാലും ഈ ഒരു സീസണൊക്കെ ആവുന്ന സമയത്ത് ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട്. അല്ലാത്ത സീസണിലൊക്കെ കുറച്ച് പൂക്കളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴും ഈ ചെടികളൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക. ഇപ്പം പണ്ടൊക്കെ ഒരുപാട് വീട്ടിലുണ്ടായിരുന്നു, എന്നാലിപ്പോൾ ഇത് വളരെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ. അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.